പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക, പറയന്നെ പറയാൻ അതിനു വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആലിമുൽ ഗൈബി വശഹാദ, അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. ദൃശ്യവും അദൃശ്യവും ഗൈബൊക്കെ അറിയുന്നവൻ ആരാണ്? അല്ലാഹു. ഒരു കാഹിനും ഇതറിയാൻ കഴിയില്ല, ഒരു അറാഫിനും ഇതറിയാൻ കഴിയില്ല, വേറൊരാൾക്കും എന്തറിയാൻ കഴിയില്ല? ഗൈബ് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല, വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയില്ല. ഈ അഞ്ച് കാര്യങ്ങളും സൂറ ലുഖ്മാനിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബിയായ സംഗതിയായി പറയുന്നുണ്ട്. മഴ പെയ്യുന്ന ആർക്ക് എപ്പോൾ കൃത്യമായി പറയാൻ കഴിയും? പ്രകൃതിയിലെ നിരീക്ഷണം നടത്തുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ സാധ്യത ഉണ്ട് എന്ന് പറയാം. അവർ പറയുന്നതിനാ എന്തുകൊണ്ടാണ്? ഇപ്പൊ നിലവിലുള്ള കാലാവസ്ഥ നിരീക്ഷിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. വായുവും മർദ്ദവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ, പരിസ്ഥിതിയൊക്കെ നോക്കിയിട്ടാണ് അവർ പറയുന്നത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നമുക്കൊരുപാട് മെസ്സേജ് വന്നിട്ടില്ലായിരുന്നു ജിദ്ദയിൽ ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട്? ആ മഴ പെയ്തോ? മൂന്ന് കൊല്ലം കഴിഞ്ഞു പെയ്യും എന്ന് പറയുന്ന മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല ഭാഗങ്ങളും മഴക്കാറ് കാണുമ്പോൾ എന്തുകൊണ്ട്? കാരണം ഇതിൻ്റെ മുഴുവൻ കൺട്രോൾ ആരുടെ കയ്യിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. നമ്മുടെ ഭാവിയും അങ്ങനെ തന്നെയാണ്, ഭാവി പ്രവചിച്ചു. അപ്പൊ ഇത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ മനുഷ്യന്റെ കൂട്ടത്തിലുണ്ട്. ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു, അയാള് ഇവിടെ അടുത്തായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. ഇപ്പൊ കുറച്ച് പിന്നെ താമസ ജോലി സൗകര്യാർത്ഥം അയാള് വീട് പിന്നെ ISFA ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ റൂമിലേക്ക് ഈ ഫ്ലാറ്റിലേക്ക് മാറിയതിന് ശേഷം കുട്ടികൾക്ക് അസുഖം വിട്ടുമാറുന്നില്ല. ഫ്ലാറ്റ് മാറിയതിന് ശേഷം കുട്ടികൾക്ക് അസുഖം വിട്ടുമാറുന്നില്ല. എന്നിട്ട് ആ സഹോദരൻ വിളിച്ചു ചോദിക്കുന്നത്, ഞങ്ങളുടെ ഈ ഫ്ലാറ്റ് മാറിയിട്ട് ആണോ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ നിരന്തരമായി വരുന്നത്? അതല്ല, ഇവിടെ ജനലോ വാതിലോ റൂമോ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ, അതുകൊണ്ടാണോ അങ്ങനെ? വല്ലോ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നു. ആരാത് പറയണു വെച്ചു? അയൽവാസികളാണ് പറയണതെന്ന് പറഞ്ഞു. നേരത്തെ താമസിച്ചിരുന്ന റൂമിൻ്റെ അയൽവക്കത്തിലുള്ള ആൾക്കാരാണ് പറയുന്നത്, ഇവിടെ എന്തൊരു സൗകര്യമായിരുന്നു നിങ്ങൾക്ക്, കുട്ടികൾക്കൊന്നൊരു പ്രശ്നമില്ല. നിങ്ങൾ അവിടുന്ന് പോകുന്നത് കൊണ്ട് അവർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അവർക്ക് കിട്ടുന്ന വല്ലതും കിട്ടാതെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വല്ല സൗകര്യക്കുറവും അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ, അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വല്ല ശ്രമമാണോ നടത്തുന്നത്? അതൊക്കെ അതിൽ ആലോചിക്കേണ്ടതുണ്ട്. അതൊന്നും അല്ലാതെ തന്നെ ഈ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി മനുഷ്യന്മാരത് പറയുന്നുണ്ട്. നമ്പർ 13, അതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? 13-ാം നമ്പർ റൂം, ചിലപ്പോൾ റൂമിൽ നമ്പർ ഇടുമ്പോൾ 12 കഴിഞ്ഞിട്ട് 14 13 ഉണ്ടാകുക തന്നെ. ഫ്ളാറ്റിലും അതുപോലെ തന്നെ ദൗറിലും ഒക്കെ തന്നെ അങ്ങനെ 12 കഴിഞ്ഞിട്ട് എത്രയായിരിക്കും? 12 പിന്നെയാണ് 14. ഈ വിശ്വാസം പലയിടത്തും ഉണ്ട്. ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പല നാടുകളിലും പല രൂപത്തിലാണ്, പല രീതിയും ശൈലിയും അത് ഉണ്ടാകുന്നു. മാത്രം അടിസ്ഥാനപരമായി ഇത് തന്നെയാണ് സംഗതി. എന്താണ്? അദൃശ്യമായ സംഗതികൾ ആർക്കും അറിയാം, അല്ലാഹു അല്ലാത്ത മറ്റുള്ളവർക്കും അറിയാം എന്നതുകൊണ്ടാണ് ഈ ജ്യോതിഷ്യം കഹാനത്ത്, അത് ലോകവ്യാപകമായുള്ള ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിരുന്നല്ലോ ജ്യോതിഷ്യം. അപ്പൊ അതാണ്. അതുപോലെ തന്നെ തൻജീം ജ്യോതിഷം, തൻജീം ഇതും ഇതിന്റെ വഴിപ്പെട്ട തന്നെയാണ്. തൻജീമ ജ്യോതിഷം എന്താണ്? പിന്നെ ഈ നക്ഷത്ര ഗോളങ്ങളും ഗ്രഹനില എന്ന് പറയും, ഗ്രഹനില അല്ലേ. നാള് നോക്കുന്നില്ല നമ്മള്, ആര് നമ്മളല്ല നോക്കുന്ന, ആര് നമ്മുടെ നാട്ടിൽ ഈ വിവാഹത്തിനൊക്കെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ കാര്യമായി പരിഗണിക്കുന്നത് എന്താണ്? ജാതക പൊരുത്തമാണ്, നാള് ഒന്നിച്ച് വരണം. ജാതക പൊരുത്തം മനപ്പൊരുത്തമല്ല പ്രധാനം, പിന്നെന്താണ്? ജാതക പൊരുത്താണ് പ്രധാനം. ജാതകം ഒത്തു വന്നാലേ വിവാഹം കഴിക്കുള്ളൂ. ജാതകം ഒക്കാത്തതിന്റെ പേരിൽ മുടങ്ങി എത്രയോ വിവാഹങ്ങളുണ്ട്. എന്താണ് ഈ ജാതകം, ഈ ജ്യോതിഷ്യം എന്നൊക്കെ പറയുന്നത്? ജ്യോതിർഗോളങ്ങൾ, അതായത് ഈ കുഞ്ഞു ജനിച്ചപ്പോൾ, ഈ പെൺകുട്ടി ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടി ജനിച്ചപ്പോൾ, ആ നാളിൽ ജ്യോതിർഗോളങ്ങൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് ആ നില നോക്കിയിട്ടാണ് ശുഭവും അശുഭവും തീരുമാനിക്കുന്നത്. അതാണ് ഗ്രഹനില. നാള് നോക്കുക എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക നക്ഷത്രങ്ങളുണ്ട്, ശുഭകരമായതും അശുഭകരമായതും. അതിനാണ് തൻജീം എന്ന് പറയുന്നത്. എന്നാൽ പ്രവാചക ദിനമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇതിനെക്കുറിച്ചും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ അന്ധവിശ്വാസികൾ ചെയ്യുന്നത്, അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അവരെ ഉണർത്താനും സത്യത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് നൽകുവാനും കിട്ടുന്ന എല്ലാ അവസരവും അവിടുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കരിക്കുന്നു. ഫജ്ർ നമസ്കരിച്ച് പള്ളിയിൽ ചെന്നപ്പോൾ, നബി സുജൂദിൽ പോയപ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ നെറ്റിയിലുണ്ട് മണലൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു. കാരണം തലേന്ന് രാത്രി നല്ലൊരു മഴ പെയ്തിട്ട് പള്ളിയൊക്കെ നനഞ്ഞു നിൽക്കുക. ഇന്നത്തെ മാതിരി മാർബിളോ മൊസൈക്കോ അല്ലെങ്കിൽ ഈ ഫുർഷയൊന്നും വിരിച്ച പള്ളികളല്ലല്ലോ അന്ന്. അന്ന് എന്താ വിരിച്ചത്? മസ്ജിദ് നബവിയിൽ നല്ല മണലാ, ഒന്നാം തരം മണലാ വിരിച്ച, അത് മാത്രമുള്ളൂ. അപ്പൊ റസൂലുള്ള സുബൈ നമസ്കരിച്ച് തിരിഞ്ഞു നിന്നപ്പോൾ ആ നെറ്റിയിൽ ഇങ്ങനെ എന്ത്, തലേന്ന് രാത്രി പെയ്ത മഴ, അത് കാരണം നല്ല നനഞ്ഞ മണൽ നെറ്റിയിലുണ്ട്. അത് ഇങ്ങനെ തടവിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ഇന്നലെ രാത്രി നമുക്ക് നല്ലൊരു മഴ കിട്ടി, അൽഹംദുലില്ലാഹ്. ഈ മഴ നമുക്ക് കിട്ടിയത് അള്ളാഹുവിന്റെ ഫദൽ കൊണ്ടും ഔദാര്യം കൊണ്ടും അവന്റെ റഹമത്ത് കാരുണ്യം കൊണ്ടുമാണ് ലഭിച്ചത് എന്ന് വല്ലവനും പറയുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? എനിക്ക് അവതരിച്ച ഈ സത്യസന്ദേശത്തിൽ അവൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ മങ്കാല ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ്, നൗ എന്ന് പറഞ്ഞ എന്താ ഞാറ്റുവേല, മങ്കാല മുതിർന്ന ബിനൌ ഇഖദ ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ടുണ്ടത് ഉള്ളത് എന്ന് വല്ലവനും പറയുകയാണെങ്കിൽ ഫഖദ് കഫറ അലാ മാ ഉൻസില ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഈ സന്ദേശത്തിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ മഴ ഇറക്കി തരുന്നവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ഇതാ ഈ അന്ധവിശ്വാസത്തെ, ഇപ്പോ ഞാറ്റുവേലകളാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് പറയും, അങ്ങനെ വിശ്വാസമല്ലേ? ഇന്ന നാറ്റുവേല കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത്, ഇന്ന നാറ്റുവേലകൾ. ഇപ്പൊ ഒരു വേലയും നടക്കുന്നില്ല കേട്ടോ, മഴ കഴിഞ്ഞിട്ടിപ്പോ കേരളത്തില് ഒരു വേലയും നടക്കുന്നില്ല. നമ്മുടെ ഒരു വേലയും നടക്കൂല. എങ്ങനെയാണെങ്കിൽ കുടിവെള്ളത്തിന് വരെ റേഷനിങ് സമ്പ്രദായം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. കുടിവെള്ളത്തിന് എന്തായിരിക്കും റേഷനിങ് സമ്പ്രദായം വരികയാണെങ്കിൽ? ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സംഗതികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഏതായാലും നമ്മെയും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. അപ്പൊ ഇതാണ് തയ്യൂറിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പിന്നെ അതേപോലെ തന്നെ ഈ ചില ആൾക്കാരുണ്ടല്ലോ നേരം വെളുത്ത് പിന്നെ ഈ കണി കാണുന്നതിലുള്ള ചില വിശ്വാസമുണ്ട് ആൾക്കാർക്ക് അല്ലേ. കണി കാണുന്ന നേരം വെളുത്ത് ആദ്യം ആരെയാണോ കാണുന്നത്, അയാൾ നല്ല ആളാണെങ്കിലോ ഇന്നിപ്പോ തിരക്കേടൊന്നും ഉണ്ടാവില്ല, മോശക്കാരനാണെങ്കിൽ നിന്റെ മൂന്തയാണല്ലോ ഞാൻ കണ്ടത് നേരം വെളുത്തോടുമ്പോ തന്നെ എന്ന് പറഞ്ഞിട്ട് പിരാഗി പറഞ്ഞിട്ട് അയാളെ ആയിരിക്കും. അപ്പൊ അതിലൊന്നുമില്ല കണി കാണുക. ഈ കണി കാണുക എന്നുള്ളത് ഒരു ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഒക്കെ വിഷുക്കണി അല്ലേ, വിഷു കണിയുണ്ട്, കൈനീട്ടമുണ്ട്. ഈ കൈനീട്ടത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യം തന്നെ കട തുറക്കുന്ന ഒരു ദിവസം നേരത്തെ കട തുറക്കുകയാണെങ്കിൽ ആദ്യം നടക്കുന്ന കച്ചവടം ഉണ്ടല്ലോ അല്ലേ, എന്തായാലും നീർക്കുന്നേരം രൊക്കം ആദ്യം കടം പറയരുത് എന്നൊക്കെ പറയും. കടക്കാർ വരികയാണെങ്കിൽ മാറിക്കും, എടാ ഇത് വല്ലതും കൈനീട്ടം കിട്ടിയോ നിനക്ക് എന്ന് ചോദിച്ചിട്ട് പിന്നെ കടം വാങ്ങാൻ പോകുന്നവർ പോവുക. എന്നിട്ട് ബിസിനസ് ആദ്യത്തെ പിന്നെ കിട്ടുന്ന പണം തന്നെ ഒന്ന് അതൊന്ന് ഊതി ഒന്ന് ഒഴിഞ്ഞിട്ടൊക്കെയാണ് ആ വലിപ്പിലോ അല്ലെങ്കിൽ എവിടെയാ സുന്ദൂക്കിലൊക്കെ ഇടുക പെട്ടിയിലൊക്കെ നിശ്ചയം. ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? അപ്പൊ എല്ലാ സംഗതികളും നോക്കൂ, അറിയാതെ നമ്മളറിയാതെ ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേയാളെ. ആര്? നമ്മുടെ ശത്രുവായ പിശാച്. അത് ശ്രദ്ധിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മൾ അറിയില്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബഹുദൈവ വിശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് അരിച്ചു വരുന്നത്, ശിർക്ക് വിഷ്പരമായ വിശ്വാസങ്ങൾ അരിച്ചു വരുന്നത് നിങ്ങൾ അറിയാത്ത വിധമായിരിക്കും. അവിടുന്ന് ഉപമിച്ചത് എന്താണ്? ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്,
കൂരാ കൂരിട്ടുള്ള ഒരു രാത്രിയിൽ കറുത്ത ഒരു കരിമ്പാറയിൽ കറുത്ത ഒരു കട്ടുറുമ്പ് അരിച്ചു പോകുന്നത് നമുക്ക് കാണാനാവാത്ത പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം വികലമായ വിശ്വാസങ്ങൾ അരിച്ചു വരുന്നത് നിങ്ങൾക്കറിയാനാവില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകം കാവൽ തേടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു അത്തരം അബദ്ധ വിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, എന്നിട്ട് ആ പ്രവാചകന്മാർ അവർ ഭീഷണിപ്പെടുത്തുന്നതാണ്. ഇനി അടുത്ത് പറയും എന്താണ് ഭീഷണി. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ലഇല്ലം തൻതഹു, ഇതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ല എങ്കിൽ, ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്നില്ല എങ്കിൽ, ഇൻതഹ യൻതഹി എന്ന് പറഞ്ഞ എന്താ, വിരമിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. താരീഖുൽ ഇൻതിഹ അറിയാലോ എല്ലാവർക്കും അല്ലേ, അവസാനിക്കുന്ന കാലാവധി കഴിയുന്നത് എന്നാണ്. ഇൻതഹ യൻതഹി, അവസാനിച്ചു. ലഇല്ലം തൻതഹു, നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയുന്നില്ല എങ്കിൽ, വിരമിക്കുന്നില്ല എങ്കിൽ, ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. റജമ എന്ന് പറഞ്ഞാൽ കല്ലെടുത്തെറിഞ്ഞു എന്നർത്ഥം. ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. വലയമസ്സന്നകും മിന്നാ എന്നാണ് മസ്സ. മസ്സ എന്ന് പറയുന്നത് സ്പർശിച്ചു, ബാധിച്ചു എന്നൊക്കെയാണ്. വലയമസ്സന്നകും മിന്നാ, ഞങ്ങളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അദാബുൻ അലീം, നല്ല ശിക്ഷ, വേദനയുള്ള ശിക്ഷ. അപ്പോൾ കല്ലെടുത്തെറിഞ്ഞാട്ടും പിന്നെ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. എന്ത് വേണം? നിങ്ങൾ ഈ പരിപാടി നിർത്തണം. ഏത് പരിപാടി? പ്രബോധനം, ദഅവത്ത്, അള്ളാഹുവിലേക്കുള്ള, സത്യദീനിലേക്കുള്ള, നേരായ മാർഗത്തിലേക്കുള്ള ഈ വിളിയും അതുപോലെ തന്നെ ക്ഷണവും ഒക്കെ നിങ്ങൾ നിർത്തുക തന്നെ വേണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനി നോക്കൂ, അവരുടെ മറുപടിയാണ് അടുത്തതായി അടുത്ത ആയത്തിൽ പറയുന്നത്. കാലു, അവർ പറഞ്ഞു. ആര് പറഞ്ഞു? ആ പ്രവാചകന്മാർ പറഞ്ഞു, ആ ജനതയോട് പറഞ്ഞു. ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനം